നമസ്കാരം ഈ വാർത്ത കേരളത്തിലെ എല്ലാ മാതാപിതാക്കളും ചെവി തുറന്നു തന്നെ കേൾക്കണം കഴിഞ്ഞ ദിവസം വന്ന വളരെ ദാരുണമായ ഒരു സംഭവമാണ് മദ്യപിച്ചു വന്ന പിതാവിനെ ഭയന്ന് റബ്ബർ തോട്ടത്തിൽ ഒളിച്ച കുഞ്ഞ് കടിയേറ്റ് മരിച്ചു തീർച്ചയായും ഈ വാർത്ത കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും മനസ്സ് പൊട്ടിക്കറയും വെറും നാല് വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് തിരുവാട്ടൂരിന് സമീപം കുലശേഖരപുരത്ത് മദ്യപിച്ചെത്തിയ പിതാവിന്റെ ആക്രമണം ഭയന്ന് രാത്രി തോട്ടത്തിലൊളിച്ച കുട്ടക്കാട് പാലമുള സ്വദേശി സുരേന്ദ്രൻ വിജിമോൾ ദമ്പതികളുടെ മകൾ സുഷിഗ മോളാണ് മരിച്ചത് കൂലിത്തൊഴിലാളിയായ സുരേന്ദ്രൻ മദ്യപിച്ചെത്തി ഭാര്യയുമായി വഴക്കിടുന്നത് പതിവാണെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായപ്പോൾ ഭയന്ന് സുഷികയും സഹോദരന്മാരായ സുഷിൻ ഷിജോ സുജിൻ ലാൽ ജോ എന്നിവരും സമീപത്തുള്ള റബർ തോട്ടത്തിലേക്ക് ഓടിപ്പോയി കുറച്ചു കഴിഞ്ഞ് കരങ്ങുകൊണ്ട് വീട്ടിലെത്തിയ സുഷിക മോൾ തന്നെ പാമ്പ് കടിച്ചുവെന്ന് പറഞ്ഞു അയൽവാസികൾ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചു തിരുവട്ടാർ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു നോക്കൂ അതിദാരുണമായ സംഭവങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ തങ്ങൾ സംരക്ഷിതരാണ് എന്ന് കരുതുന്ന പിതാവിനെ പേടിച്ച് ഒളിക്കേണ്ടി വരുന്ന അവസ്ഥ സ്വന്തം പിതാവിനെ ഭയന്നൊളിച്ച കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിക്കുക എത്ര ദാരുണവും ക്രൂരവുമാണ് കേൾക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ചങ്കു പൊട്ടും ആ മകളുടെ മുഖം കാണുമ്പോൾ നോക്കൂ ഇവിടെ കൊലയാളി ആരാണ് എന്നുള്ളത് വ്യക്തമാണ് കാട്ടിലെ പാമ്പല്ല ഒരിക്കലും ഇത് കാട്ടിലെ പാമ്പില്ല വീട്ടിലെ പാമ്പാണ് ഈ വാർത്ത കേട്ടത് മുതൽ നെഞ്ചു പിടയുകയാണ് മുക്കിന് മുക്കിന് ബാറുകൾ തുറന്ന് കുടിയന്മാരെ സൃഷ്ടിച്ച് വരുമാനത്തിന്റെ സ്രോതസ് ഭദ്രമാക്കുന്ന ഓരോ സർക്കാരുകളും ഇവിടെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ പ്രതിയാണ് കേരളത്തിലെ ൾക്ക് മുന്നിൽ ഈ കുഞ്ഞിന്റെ ഫോട്ടോയും ഈ വാർത്തയും പ്രദർശിപ്പിക്കണം മദ്യപിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനും അമ്മമാർക്കും സമൂഹത്തിനും ഭയമായി മാറുന്ന എല്ലാ വിഷപ്പാമ്പുകളും ഈ വാർത്ത വായിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം അത്രത്തോളം ധാരുണമാണ് കേരളത്തിലെ അവസ്ഥ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ എങ്ങനെയാണ് സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെക്കാൾ വലുതായി ആ ലഹരി മാറുക ജന്മം കൊടുത്ത പിതാവും മാതാവും ഇനി ഈ കുഞ്ഞിനെ ഓർത്ത് മരണം വരെ കരയുക എന്നുള്ളത് തന്നെയാണ് ഇനി പറയേണ്ടത് ഈ സാഹചര്യത്തിൽ നിരവധി നിരവധി കുഞ്ഞുങ്ങളുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ദയവായി സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള വീടുകളിൽ ഭയം നിരണ്ട് കഴിയുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ശരിയായ പരിപാടികൾ ആസൂത്രണം ചെയ്യണം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് മുപ്പത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ നിലവിൽ എൽ ഡി എഫ് സർക്കാർ സ്ഥാനം ഒഴിയുമ്പോഴേക്ക് ബാറുകളുടെ എണ്ണം ആയിരത്തോട് അടുക്കുന്നുണ്ട് മദ്യവർജനമാണ് നയമെന്നിടത് മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടുകയോ ബിയർ പാർലറുകളാക്കി മാറ്റുകയോ ചെയ്ത ഭൂരിഭാഗം ബാറുകൾക്കും ബാർ ലൈസൻസ് തിരികെയും കൊടുത്തു ഈ വർഷം സാമ്പത്തികം മാത്രം പതിനേഴ് പുതിയ ബാറുകൾക്കും ഒൻപത് ക്ലബുകൾക്കും ലൈസൻസ് നൽകുക കൂടി ചെയ്തു ഇപ്പോൾ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം അറുനൂറ്റി കഴിയുകയാണ് ശേഷിക്കുന്ന മുന്നൂറ്റി പത്തൊൻപത് ബിയർ വൈൻ പാർലറുകൾ കൂടി നിലവാരം മൂന്ന് മൂന്നാമത്തേത് ത്രീ സ്റ്റാറിലേക്ക് ഉയർത്തുമെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഇതിനെയും ബാറുകളാക്കി മാറ്റാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനു പുറമെ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് ആറ് വർഷത്തിനിടെ നൂറോളം പുതിയ ബാറുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിലെ രാഷ്ട്രീയ ഭിന്നതകളെ തുടർന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തെ ഭൂരിഭാഗം ബാറുകളും പൂട്ടിട്ടത് പഞ്ചനക്ഷത്ര പദവിയെങ്കിലുമുള്ള ബാറുകൾക്ക് മാത്രം ബാർ ലൈസൻസ് എന്നതായിരുന്നു അന്നത്തെ നയം അതോടെ സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം മുപ്പതായി കുറഞ്ഞു എണ്ണൂറ്റി പതിനഞ്ച് ബാറുകൾ ബിയർ വൈൻ പാർലറുകളായി മാറുകയും ചെയ്തു ഇടത് സർക്കാർ അധികാരത്തിൽ വന്നത് പിന്നിലെ പിന്നാലെ മദ്യനയം വീണ്ടും മാറ്റി മൂന്ന് അതായത് ത്രീ സ്റ്റാർ പദവിയെങ്കിലും ഉള്ള ഹോട്ടലുകൾക്കെല്ലാം ബാർ ലൈസൻസ് നൽകാൻ തീരുമാനിച്ചു പൂട്ടുകയോ ബിയർ വൈൻ പാർലറുകളാക്കി മാറ്റുകയോ ചെയ്ത ത്രീ സ്റ്റാർ പദവി നേടുന്ന മുറയ്ക്ക് എഫ് എൽ ലൈസൻസ് അനുവദിക്കാൻ ജില്ലാതലത്തിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് തന്നെ അധികാരവും നൽകി അതോടെയാണ് ബാറുകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് അറുനൂറിലധികം എന്ന രീതിയിലേക്ക് ഉയർന്നത് ഇനിയും ദാരുണമായ സംഭവങ്ങൾ ഇതൊക്കെ കാരണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ദയവായി സർക്കാരും അല്ലെങ്കിൽ ഇതിന് ശിശുക്ഷേമ വകുപ്പും അടക്കമുള്ളവർ ഈ കുട്ടികളുടെ സുരക്ഷിതത്വമെല്ലാം കണക്കിലെടുത്ത് ഇനിയെങ്കിലും ആസൂത്രിതമായ പല കാര്യങ്ങളും ചെയ്യുക ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം